2019 March 28 കേരളക്കരയെ മൊത്തം ഞെട്ടിച്ചുകൊണ്ട് ഒരു സംഭവം അന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു. മലയാളക്കര ഒക്കെ വേദനയോടെയാണ് ആ സംഭവം കണ്ടത്. ഒരു 7 വയസ്സുകാരൻ രണ്ടാനച്ഛൻ്റെ ക്രൂരമർദ്ദനത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു. സ്വന്തം അമ്മ ഇതിനൊക്കെ സാക്ഷിയായി നിന്നിരിക്കുന്നു. യഥാർത്ഥത്തിൽ അന്ന് ആ അമ്മയെയും ആ രണ്ടാനച്ഛനെയും ലോകം പഴിച്ചതുപോലെ പിന്നെ ഒരിക്കലും പഴിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നി. അത്രയ്ക്ക് കുഞ്ഞ് ഓമനത്വമുള്ള ആ 7 വയസ്സുകാരൻ തലയോട്ടി തകർന്നാണ് March 28 രാത്രിയിൽ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നത്. അവിടെ നിന്ന് തന്നെ കുട്ടി ബെഡിൽ നിന്ന് താഴെ വീണതാണ് പരിക്കേറ്റതിന് കാരണമെന്ന് അച്ഛൻ പറയുന്നു. ബാത്റൂമിലേക്ക് പോയ സമയത്ത് വീണതാണെന്ന് അമ്മ പറയുന്നു. ഇങ്ങനെ രണ്ടുപേരുടെയും മൊഴിയിലുണ്ടായ സംശയം, ആ സംശയമാണ് ഡോക്ടേഴ്സ് പോലീസിനെ അറിയിച്ചത്. തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിൽ ക്രൂരമായി ഈ രണ്ടാനച്ഛൻ പലതവണ ഈ കുട്ടിയെ അടിക്കാറുണ്ടായിരുന്നു, ഉപദ്രവിക്കാറുണ്ടായിരുന്നു. അങ്ങനെ പോലീസ് കേസെടുത്തു, അന്വേഷണം തുടങ്ങി. പിന്നെ നടന്നത് ഞെട്ടിക്കുന്ന സംഭവങ്ങളായിരുന്നു. ഇളയ കുട്ടിയായ 4 വയസ്സുകാരനെയും ഇത്തരത്തിൽ ഈ അമ്മയുടെ കൂട്ടുകാരൻ ഉപദ്രവിക്കാറുണ്ട്, അതും ലൈംഗികമായി. യഥാർത്ഥത്തിൽ അന്ന് എല്ലാവരും ഞെട്ടിപ്പോയിരുന്നു. April 6 ഗുരുതരമായി പരിക്കേറ്റ ആ കുട്ടി 7 വയസ്സുകാരൻ മരിക്കുകയും ചെയ്തു. ഇപ്പോഴും ശിക്ഷാവിധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു അരുണാനന്ദ് എന്ന തിരുവനന്തപുരത്തുകാരനായ ആ ചെറുപ്പക്കാരൻ. 36 വയസ്സേ ഉള്ളായിരുന്നു അദ്ദേഹത്തിന്. ഈ മൂത്ത കുട്ടിയെയും ഇത്തരത്തിൽ ഇയാൾ ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതായിരുന്നു സത്യാവസ്ഥ. ഇളയ കുട്ടി പലപ്പോഴായി ഇത്തരം കാര്യങ്ങൾ പറയുകയും പോലീസിൻ്റെ മുന്നിൽ മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ ഇന്ന് വളരെ സന്തോഷകരമായ ഒരു കാര്യം നടന്നിരിക്കുന്നു. അതായത് കൃത്യമായി അയാൾക്ക് ശിക്ഷ കിട്ടി എന്നുള്ളതാണ്. അതായത് ഈ 4 വയസ്സുകാരനെ ലൈംഗികമായി ഉപദ്രവിച്ചതിൻ്റെ പേരിൽ 21 വർഷത്തെ കഠിന തടവാണ് ഇദ്ദേഹത്തിന് വിധിച്ചിരിക്കുന്നത്. ഇതിൽ 15 വർഷം കൃത്യമായും കഠിന തടവ് അനുഭവിക്കണം. അതിനുശേഷം 4 ലക്ഷത്തോളം രൂപയാണ് പിഴയായി നൽകേണ്ടത്. കോടതി കൃത്യമായ വിധിയാണ് നടത്തിയിരിക്കുന്നത്. ഇനി മൂത്ത കുട്ടിയുടെ മരണത്തിനുള്ള ശിക്ഷാവിധികൾ അല്ലെങ്കിൽ അതിൻ്റെ വിചാരണ നടക്കാനിരിക്കുന്നേ ഉള്ളൂ. ഇത് ലൈംഗികമായി കുട്ടിയെ ഉപദ്രവിക്കൽ എന്ന അതിനെ മാത്രം കൊടുത്ത ശിക്ഷയാണ്. യഥാർത്ഥത്തിൽ ചില സമയമെങ്കിലും കോടതി ഇങ്ങനെ കണ്ണു തുറക്കുമ്പോൾ വളരെ സന്തോഷം തോന്നും. കാരണം ഒരാൾക്കെങ്കിൽ ഒരാൾക്ക് കുറ്റകൃത്യത്തിൽ നിന്ന് മാറി നിൽക്കാൻ അല്ലെങ്കിൽ കൃത്യമായി ശിക്ഷ കിട്ടും എന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ കുറ്റകൃത്യം നടത്താതിരിക്കാനുള്ള ഒരു മനസ്സുണ്ടാവുമല്ലോ. അച്ഛൻ മരണപ്പെട്ടതിന് ശേഷമാണ് അമ്മ ഇയാളോടൊപ്പം താമസം തുടങ്ങിയത്. അന്നു മുതൽ ആ കുഞ്ഞിനെ ക്രൂരമായി അയാൾ ഉപദ്രവിക്കുമായിരുന്നു. ഒന്നും അറിയാത്ത 4 വയസ്സുകാരനെയും ഇത്തരത്തിൽ ഉപദ്രവിച്ചു. അന്ന് ഇളയ കുട്ടി പലപ്പോഴായി പോലീസിനോട് പറഞ്ഞ മൊഴി വാർത്താമാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. എല്ലാ ദിവസവും ഇയാൾ തൻ്റെ ചേട്ടനെ അടിക്കുമായിരുന്നു, അടികൊണ്ട് ചേട്ടൻ കരയുമായിരുന്നു എന്നൊക്കെ. പതിവ് പോലെ അന്നും ഇളയ കുട്ടിയെ മൂത്രമൊഴിപ്പിച്ചില്ല, അതായത് കിടന്ന് കുഞ്ഞ് കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്ന കുറ്റത്തിനായിരുന്നു മൂത്ത കുട്ടിയെ എടുത്ത് ഭിത്തിയിലേക്ക് തലയിടിപ്പിച്ച് അയാൾ ഗുരുതരമായി പരിക്കേൽപ്പിച്ചത്. അതിനുശേഷം തലയോട്ട് തകർന്ന നിലയിലായിരുന്നു ഈ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ ഇളയ കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന പേരിൽ മാത്രമാണ് ശിക്ഷ കിട്ടിയിരിക്കുന്നത്. ഇനി തൊട്ടടുത്ത ദിവസങ്ങളിൽ മൂത്ത കുട്ടിയെ കൊന്നതിൻ്റെ പേരിലുള്ള ശിക്ഷാവിധി അല്ലെങ്കിൽ വിചാരണ ഇയാൾക്ക് നേരിടേണ്ടി വരും.